രാഹുൽ ഗാന്ധിയെ വേട്ടയാടുന്നു എന്നുള്ളത് ഒരു വ്യാഖ്യാനം. രാഹുൽ ഗാന്ധിയെ വേട്ടയാടുന്നതിന്റെ കൂട്ടത്തിൽ ഇനി അങ്ങനെയാണെന്ന് തന്നെ ഇരിക്കട്ടെ, അതിന്റെ കൂട്ടത്തിൽ നരേന്ദ്രമോദിക്ക് സന്തോഷം ഉണ്ടാകാൻ നാല് എസ്എഫ്ഐക്കാര് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിന്റെ കല്ല വെച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി സന്തോഷിക്കും എന്നാരാ പറഞ്ഞത്? ഈ രാജ്യത്തെ കള്ളപ്പണക്കാരെയും കള്ളക്കടത്തുകാരെയും ഒക്കെ അവരെയൊക്കെ നിലക്ക് നിർത്തുന്നതിലാണ് നരേന്ദ്രമോദിയുടെ സന്തോഷം, അല്ലാതെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിന് കല്ല വീഴുന്നതിലൂടെ സന്തോഷിക്കുന്ന ഒരു വ്യക്തിത്വമല്ല നരേന്ദ്രമോദി. ഇപ്പോ ബി ജെ പിയുടെ കൊട്ടേഷൻ സി പി എം ഏറ്റെടുത്ത് നടപ്പിലാക്കിയതാണ് കോൺഗ്രസ് പറയുന്നത്. ആ ബി ജെ പിയെ സുഖിപ്പിക്കാനാണ് ഇത്തരത്തിലൊരു എസ് എഫ് ഐയെ കൊണ്ട് ഇത്തരത്തിൽ മാർച്ച് നടത്തിച്ച് വട്ടിയൂർക്കാവിൽ ധാരണ ഇവർ തമ്മിലായിരുന്നു, നേമത്ത് ധാരണ ഇവർ തമ്മിലായിരുന്നു. ബി ജെ പിക്ക് എതിരായിട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുകയല്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ മഞ്ചേശ്വരത്താണെങ്കിലും നേമത്താണെങ്കിലും വട്ടിയൂർക്കാവിലാണെങ്കിലും ഇവിടെയൊക്കെ കോൺഗ്രസും സി പി എമ്മും പരസ്പരം സഹായിക്കായിരുന്നു. പിന്നെ ബി ജെ പിയെ സഹായിക്കുന്ന പ്രശ്നം എവിടെയാ? ബി ജെ പിയെ സന്തോഷിപ്പിക്കുന്ന പ്രശ്നം എവിടെയാ? എവിടെയാ ബി ജെ പി എന്തിനാ സന്തോഷം? ഇപ്പൊ ബി ജെ പിക്ക് എന്താ പ്രത്യേക സന്തോഷം? രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചതിന്റെ പേരും എനിക്ക് ആ ചോദ്യത്തിന്റെ സെൻസ് മനസ്സിലായില്ല. അല്ല, ഇപ്പോൾ രാഹുൽ ഗാന്ധി സാമ്പത്തിക കുറ്റവാളിയാകുമ്പോ സാമ്പത്തിക ആരോപണങ്ങൾ വരുമ്പോ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത് വേട്ടയാടലാണെങ്കിൽ നരേന്ദ്രമോദിയെ വേട്ടയാടിയത് പോലെ ഈ രാജ്യത്ത് ആരെയെങ്കിലും വേട്ടയാടിയിട്ടുണ്ടോ? നരേന്ദ്രമോദി എന്നിട്ട് ബി ജെ പിക്കാരോട് കൊടുക്കാൻ തെരുകളെ പറ്റി പ്രതിഷേധിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. കോൺഗ്രസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചതിന്റെ പേരിൽ രാഹുൽ ഗാന്ധി തന്നെ പുറത്തു വന്നപ്പോ പറഞ്ഞല്ലോ, വളരെ മര്യാദയോടുകൂടി മാന്യമായിട്ടുള്ള രീതിയിലാണ് പെരുമാറിയത്. പക്ഷേ രാഹുൽ ഗാന്ധിയെ പീഡിപ്പിക്കുന്നു വേട്ടയാടുന്നു എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന കോൺഗ്രസ് ഈ രാജ്യത്തെ നിയമങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും വേട്ടയാടുകയും അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്നൊന്നും നരേന്ദ്രമോദിയും അമിത്ഷായും പറഞ്ഞിട്ടില്ല എന്നെ വേട്ടയാടുന്നു അല്ലെങ്കിൽ എന്നെ വേട്ടയാടുന്നതിലെതിരായിട്ട് പ്രതിഷേധിക്കണം. നിയമം നിയമത്തിന്റെ വഴിയിൽ പോകും, സത്യം എന്നാണെങ്കിലും പുറത്തു വരും. സത്യം ഇപ്പൊ ഇന്നലെ പുറത്തു വന്നല്ലോ, രാജ്യത്തെ പരമോന്നത കോടതി പറഞ്ഞിരിക്കുന്നു ഈ ചില ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ള ആളുകൾ, ചില എൻ ജി ഒകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവര് മനഃപൂർവ്വം നരേന്ദ്രമോദിക്കെതിരായിട്ട് നടത്തിയ പ്രചരണമായിരുന്നു ഈ നടന്ന സംഭവങ്ങളിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം എന്നുള്ള വ്യാഖ്യാനം. അപ്പോ അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ വേട്ടയാടുന്നു എന്നുള്ളത് ഒരു വ്യാഖ്യാനം. രാഹുൽ ഗാന്ധിയെ വേട്ടയാടുന്നതിന്റെ കൂട്ടത്തിൽ ഇനി അങ്ങനെയാണെന്ന് തന്നെ ഇരിക്കട്ടെ, അതിന്റെ കൂട്ടത്തിൽ നരേന്ദ്രമോദിക്ക് സന്തോഷം ഉണ്ടാകാൻ നാല് എസ് എഫ് ഐക്കാര് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിന്റെ കല്ല വെച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി സന്തോഷിക്കും എന്നാരാ പറഞ്ഞത്? ഈ രാജ്യത്തെ കള്ളപ്പണക്കാരെയും കള്ളക്കടത്തുകാരെയും ഒക്കെ അവരെയൊക്കെ നിലക്ക് നിർത്തുന്നതിലാണ് നരേന്ദ്രമോദിയുടെ സന്തോഷം, അല്ലാതെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിന് കല്ല വീഴുന്നതിലൂടെ സന്തോഷിക്കുന്ന ഒരു വ്യക്തിത്വമല്ല നരേന്ദ്രമോദി.